ചോറ് കാളൻ കാളൻ ഓലൻ ചെടി എരിശേരി അവിയല് മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടി പുളിയിഞ്ചി പപ്പടം പാൽപ്പായസം നെയ്പായസം കായവറവ് നെയ്യ് പരിപ്പ് ഭക്ഷണ പരിപ്പ് ഇത്രയും അതിനും അതിനകത്ത് തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് മന്തികൾക്ക് നെയ്പ്പായസം കാരണം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്ത് എന്താവുള്ളൂ പാൽപ്പായസം അതിൻ്റെ നിവേദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ അതുവരെ ആദ്യത്തെ രണ്ട് മന്തിക്ക് നെയ്പ്പായസം ഇത്രയാണ് അതിലുള്ള പ്രസാദമൊക്കെ രാവിലെ 9 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 2 മണിവരെയാണ് നമ്മൾ 2 മണിവരെയാണ് ഊണെന്നല്ല 2 മണിവരയ്ക്ക് ക്യൂവിൽ അവസാനം നിൽക്കുന്ന അവിടെ എന്ത് ചെയ്യും ക്യൂ അവിടെ കട്ട് ചെയ്യും എന്നാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ ഒരു 4 മണിക്കെങ്കിലും പ്രസാദം ഇട്ട് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ 2 മണിക്ക് ക്യൂ അവിടെ ക്ലോസ് ചെയ്യും ആ രീതിയിലാണ് അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചിലവ് ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യുന്നത് ചുറ്റുവടക്ക് കൂടുതൽ വിശേഷത്തോടുകൂടി കാഴ്ചശീവേലി മേളം പഞ്ചവാദ്യം വിശേഷ ദീപാലങ്കാരം വഴിപാടുകൾ വിളക്കുവെപ്പ് വീഥികൾ അലങ്കാരം എന്നിവയടക്കം 620,000 രൂപയുടെ ഒരു ചിലവാണ് പ്രതീക്ഷിക്കുന്നത് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിന് പുറത്തും കിഴക്കും പടിഞ്ഞാറും നടകളിൽ വിശേഷാൽ ദീപാലങ്കാരം 30,000 രൂപയുടെ എസ്റ്റിമേറ്റ് അഷ്ടമിയോഗിനി ആഘോഷം പ്രമാണിച്ച് വിശേഷാൽ വിഭവങ്ങളോടെ 30,000 പേർക്ക് പ്രസാദങ്ങൾക്ക് സദ്യ നടത്തുന്നതിന് ചെലവായി 1,980,000 രൂപയുടെ ഒരു മതിപ്പ് ചെലവാണ് കണക്കാക്കി.